Experiment number 3, taper turning. So we will see what is a taper turning and how it is done, which will be demonstrated by our Prayman sir. These are the aim, materials required, tools required, and operations to be carried out. You can go through this. This is the formula used here, that is taper angle alpha equal to tan inverse d minus d by l, where d is the large diameter of the taper in millimeters, small d is the small diameter of the taper in mm, l is the length of the tapered part, and alpha is the angle of taper. This is a detailed procedure which will be explained by Prayman sir, and the result tabulated like this. This is a figure. So we will move on to the video. ഇതേ പീസ് തന്നെയാണ് നമ്മൾ ഡെമോന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാപ്പർ ട്രേഡിങ് ചെയ്യുന്നത്? കൊടുത്തിരിക്കുന്ന അളവുകൾ രണ്ടാമത്തെ വാൽ പോർഷനിൽ ഇവിടുത്തെ 20 ആണ്. പിന്നെ വരുന്നത് ടാപ്പറിൻ്റെ ലെങ്ത് 31.5 ആണ്. അതിൻ്റെ ഡയമീറ്റർ 29, ചെറിയ ഡയമീറ്റർ 23.5 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് എത്ര ഡിഗ്രിയാന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോണിൽ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർമുല അതിന് പിൻസ് സെറ്റ് ചെയ്യണേ. കേട്ടോ, അത് നമുക്ക് 20 ലെങ്ത്തിൽ
ഓക്കെ ഫിനിഷ്ഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് 20 to 20 കറക്റ്റ് ആയിട്ട്. പിന്നീട് വരുന്നത് 31.5 ആണ് അടുത്ത ഡയമെൻഷൻ വരുന്നത്. നമുക്ക് 31.5 ഒരു മാർക്കിംഗ്. സ്ക്വയർ ഗ്രൂപ്പ് അത് സ്ക്വയർ ഗ്രൂപ്പ് അടിക്കാൻ വേണ്ടി നമ്മൾ എന്ന പാർട്ടിങ് ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് പാർട്ടിങ് ഓഫ് ടൂൾ. സാധാരണ നേരത്തെ ടൂൾ കിറ്റാക്കിയ പോലെ തന്നെ അത് കിറ്റാക്കുക. പാർട്ടിങ് ടൂൾ ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വർക്കിൽ ജോബിൻ്റെ വേഗത നമ്മൾ കുറക്കുകയാണ്. കാരണം വീതി കൂടിയ ടൂള് ഉപയോഗിക്കുന്ന സമയത്ത് വേഗത കുറച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ചാറ്ററിങ് ഉണ്ടാവും. ഇവിടെ ഗ്രൂവ് തയ്യാറായിരിക്കുന്നു. 10 mm വിഡ്ത്ത്, 24 mm ഡയമീറ്റർ. ടാപ്പർ ടേണിംഗ് ആയിട്ട്, ടാപ്പർ ടേണിംഗ് ബൈ കോമ്പൗണ്ട് റഷ് മെത്തേഡ്. 5 ടൈപ്പിൽ ടാപ്പർ ടേണിംഗ് ചെയ്യണം. ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബിറ്റ്വീൻ സെൻറ്ററിലൊന്ന്, പിന്നെ ഒന്ന് കോമ്പൗണ്ട് റഷ് മെത്തേഡിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ട് റഷ് മെത്തേഡിൽ ഇൻ ഡിഗ്രീസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. D-D ബൈ ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ബൈ 2L ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ആണ് ഫോർമുല. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഡിഗ്രീസ് കിട്ടും. ആ ഡിഗ്രീസ് ഇതിനകത്ത് കോമ്പൗണ്ടേഷനിലെത്തി തിരിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യും. കോമ്പൗണ്ടേഷൻ ഇത് ലൂസാക്കിയിട്ട്, ഇത് ലൂസാക്കിയിട്ട് ഇതിനെ തിരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. V-point ഉപയോഗിക്കുന്നത്.
ഫസ്റ്റ് ഇത് വേണ്ട, ഇതിൻ്റെ ഹാൻഡ് ഫീഡിൽ കുറച്ച് തിരിച്ചിട്ട് നമ്മളെ മാക്സിമം നമുക്ക് ഇവിടെ വേണ്ടുന്ന ലെങ്ത്തിൽ പുറമെ ലോയിച്ചോട് തിരിച്ച് വീണ്ടും വേണ്ടുന്ന ലെങ്ത്തിൽ പുറത്ത് കൊണ്ടുപോയി കൂടി സെറ്റ് വെച്ചു. അതിനുശേഷം തിരിച്ചിട്ട് നമ്മുടെ ചെറിയ പോയിന്റിലേക്ക് വരുത്തുക, ഓണയ്യുക, കട്ട് ചെയ്യുക. ഡെപ്തും ഈ കോമ്പൗണ്ട് ടച്ചിൻ്റെ ഇത് മാത്രമേ പിന്നീട് തിരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ മാറിപ്പോയി നമുക്ക് കിട്ടാതിരിക്കും. പേപ്പർ ട്രെയിനിങ് ചെയ്യാൻ പറ്റാത്ത പൊസിഷനിൽ വേണ്ട സ്ഥലത്ത് പേപ്പർ ട്രെയിനിങ് ചെയ്യാൻ പറ്റാതാവും. ഫീഡ് കൊടുക്കാൻ സാർ രണ്ട് കൈയും ഉപയോഗിച്ചിട്ടുണ്ട് ഫീഡ് കൊടുക്കുക. By compound stress method.